സൊ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റിലെ എക്സാം സ്പെഷ്യൽ വീഡിയോ ആണത് ഫസ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ഈസ് പ്രൊഡക്റ്റ് എൻഡോസ്മെന്റ് എന്താണ് പ്രൊഡക്റ്റ് എൻഡോസ്മെന്റ് പ്രൊഡക്റ്റ് എൻഡോസ്മെന്റ് ഈസ് എ പബ്ലിക് എക്സ്പ്രഷൻ ഓഫ് അപ്രൂവൽ ഓർ സപ്പോർട്ട് ഫോർ എ പ്രൊഡക്റ്റ് നമ്മൾ ഒരു പ്രൊഡക്റ്റിന് പ്രൊഡക്റ്റിനുവേണ്ടി പബ്ലിക്കായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെ അപ്രൂവ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതാണ് എൻഡോഴ്സ്മെൻ്റ് വെച്ച് പറയുന്നത് എൻഡോഴ്സ്മെൻ്റിൻ്റെ വേറെ ടേമാണ് ടെസ്റ്റിമോണിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഓർഡർ സിറ്റിസണോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോ എല്ലാവർക്കും എന്ത് ചെയ്യാം എൻഡോസ് ചെയ്യാവുന്നതാണ് പക്ഷേ എന്നാലും മിക്ക എൻഡോസ്മെൻറ്റും ചെയ്യുന്ന സെലിബ്രിറ്റീസ് ആയിരിക്കും കാരണം സെലിബ്രിറ്റീസിൻ്റെ വാക്കും ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക ആൾക്കാരെല്ലാവരും കൂടുതൽ അറ്റൻഷൻസും അവരുടെ വേർഡ്സും കൂടുതൽ ആൾക്കാർ കേൾക്കുക അതുകൊണ്ട് തന്നെ കമ്പനീസ് ഈ സെലിബ്രിറ്റീസിന് ഗുഡ് വില് ഉപയോഗിച്ച് അവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യും പക്ഷേ സെലിബ്രിറ്റീസിന് ചില ഒബ്ലികേഷൻസ് ഉണ്ട് അവർ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ന്യൂസ് ഈ ഒരു അഡ്വെർട്ടൈസ്മെന്റിലൂടെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് അൺഎത്തിക്കലായി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ എൻഡോസസ് ഉറപ്പായിട്ടും ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് വേണം എൻഡോസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതാണ് പ്രൊഡക്റ്റ് എൻഡോസ്മെന്റ് നമ്മൾ പബ്ലിക്കായിട്ട് നമ്മുടെ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ അപ്രൂവ് ചെയ്യേണ്ട സപ്പോർട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് പ്രൊഡക്റ്റ് എൻഡോസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് സോ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് അഡ്വർട്ടൈസിംഗ് ടു ചിൽഡ്രൻ ഫസ്റ്റ് നോക്കാൻ പോകുന്ന നെഗറ്റീവ് ആണ് മിക്കപ്പോഴും ചിൽഡ്രൻ്റെയും ഈ പരസ്യങ്ങളെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യും അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യും അത് വലിയൊരു നെഗറ്റീവ് ആണ് രണ്ടാമത്തത് ചില പ്രൊഡക്റ്റ്സ് കാണുമ്പോൾ അത് വേണമെന്ന് ചിൽഡ്രൻ വാഷ് പിടിക്കും ലൈക്ക് ഭയങ്കര അഗ്രസീവ് ആയിട്ട് വാഷ് പിടിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പ്രൊഡക്റ്റ് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും പാരൻസ് കൊടുക്കാൻ പറ്റാണ്ട് അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടാവും മൂന്നാമത്തത് ചില പരസ്യങ്ങൾ ഫോൾസ് ഇമേജസും ഒക്കെ കാണിച്ചേക്കും കാണിക്കുക അപ്പോൾ അത് റിയലാന്ന് കരുതി അത് ട്രൈ ചെയ്യാൻ വേണ്ടി പിള്ളേർ ശ്രമിക്കും നെക്സ്റ്റ് ആണ് നമ്മൾ പരസ്യത്തിൽ കാണിക്കുന്ന ഈ ക്യാരക്ടർ ഫോമേഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും അപ്പോൾ അത് കണ്ടിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ഫോമേഷൻ പിള്ളേരിലേക്ക് കൊണ്ടുവരാൻ പിള്ളേർ ശ്രമിക്കും അതെറ്റായ രീതിയിൽ നെക്സ്റ്റ് ആണ് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ലൈക്ക് ജങ്ക് ഫുഡ്സിൻ്റെ പരസ്യം കാണുമ്പോൾ ആ ഫുഡ് ഹാബിറ്റ്സ് ഡെയിലി ഉപയോഗിക്കുകയും പ്രോട്ടീൻ നല്ല നല്ല പ്രോട്ടീൻസും കാലോറീസും ഉള്ള ഫുഡ്സൊക്കെ എന്ത് ചെയ്യും അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഫുഡ്സ് ഉപയോഗിക്കുകയും പിന്നീട് അത് വളരെയധികമുള്ള അസുഖങ്ങളിലേക്ക് മാറും ലൈക്ക് ഒബിസിറ്റി ഉള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ആണ് എന്താണ് നമ്മുടെ ഈ അഡ്വെർടൈസ്മെന്റിൽ സ്റ്റണ്ടും അഡ്വഞ്ചേഴ്സൊക്കെ കാണിക്കും അപ്പോൾ അത് കാണുമ്പോൾ അതിമിറ്റേറ്റ് ചെയ്യാൻ ടെൻഡൻസി പിള്ളേർ വലുകയും അത് പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പോസിറ്റീവ് ഇമ്പാക്ട് ഒന്നാമത്തെയാണ് അഡ്വർടൈസ്മെന്റ് കുറേയും ഗുഡ് ലേർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈക്ക് അവർ നല്ല നല്ല പ്രൊഡക്ട്സും സർവീസസും ടെക്നോളജിയൊക്കെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം പിള്ളേരിലേക്ക് എത്തിക്കുന്നുണ്ട് ആണ് ഈ ഹെൽത്തി ഫുഡ് ആൻഡ് ബെവറേജസിൻ്റെ പരസ്യങ്ങൾ അത് കാണുമ്പോൾ പിള്ളേ കിഡ്സ് അല്ലെങ്കിൽ പിള്ളേരെന്തെയ്യും ആ ഒരു ബാലൻസ്ഡ് ഡയറ്റും ഗുഡ് പ്രാക്ടീസൊക്കെ ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അടുത്ത് ആഡ്സ് ഓഫ് ഹൈജീൻ പ്രൊഡക്റ്റ്സ് ഹൈജീൻ പ്രൊഡക്ട്സിൻ്റെ ആഡ്സ് കാണുമ്പോൾ അവരെങ്ങനെയാണ് ഒരു ബോഡി ഹോം സറൗണ്ടിങ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നത് പഠിക്കും അടുത്താണ് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ആഡ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആഡ്സ് കാണുമ്പോൾ അവർക്ക് സോഷ്യൽ സർവീസും നാഷണൽ ഡെവലപ്മെൻറ്റിലൊക്കെ കൂടുതൽ മോട്ടിവേറ്റഡ് ആവും പിള്ളേർ കയറാൻ വേണ്ടി കൂടുതൽ മോട്ടിവേറ്റഡ് ആവുകയും അങ്ങനെയാണ് ഈ ഇവരുടെ ചെറിയ ചെറിയ സേവിങ്സ് എല്ലാം ഇതുപോലത്തെ ഈ ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ സ്ട്രെസ് റിലീഫ് ഫണ്ടൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഫണ്ടിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം തോന്നും അടുത്താണ് ഈ എൻറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അഡ്വർടൈസ്മെൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിള്ളേർ കൂടുതലും എങ്ങനെ എൻറോൺമെൻറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം അതിന് പ്രിസർവ് ചെയ്യുക എന്നൊക്കെ അവർക്ക് മനസ്സിലാവും അടുത്താണ് ചില പരസ്യങ്ങളുണ്ട് വാണിങ് അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ലൈക്ക് ഇപ്പോൾ ആൽക്കഹോളും സ്മോക്കിങ്ങും ഉപയോഗിക്കരുത് അത് നമുക്ക് ദോഷമാന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ ഹാംഫുള്ളായിട്ടുള്ള പരസ്യങ്ങളാണ്പോൾ അത് നമുക്ക് ചീത്തയാണെന്നും അതിൻ്റെ റിസ്ക് എന്താണെന്നും പിള്ളേർക്ക് മനസ്സിലാവും അപ്പോൾ ഇതെല്ലാമാണ് പോസിറ്റീവ് ഇമ്പാക്റ്റും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് അഡ്വർടൈസിംഗ് ടു ചിൽഡ്രൻ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എത്തിക്കൽ വയലേഷൻ അഡ്വർടൈസിങ് ചെയ്യുന്ന എത്തിക്കൽ വയലേഷൻസ് എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് പോയിന്റാണ് ഡിസിപ്റ്റീവ് ആൻഡ് മിസ്ലീഡിങ് അഡ്വെർടൈസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയും കസ്റ്റമേഴ്സ് നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്ന എങ്ങനെയാണ് കസ്റ്റമേഴ്സ് ആഡ് കണ്ടിട്ട് പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അതേ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമുക്ക് കൈ കിട്ടുമ്പോഴാണ് പക്ഷേ മിക്കപ്പോഴും എന്താണ് കമ്പനി പരസ്യത്തിൽ കാണിക്കുന്ന ആ ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് മേടിക്കുമ്പോൾ കിട്ടാറില്ല അങ്ങനെയുള്ള പരസ്യങ്ങൾ നമ്മളെന്താണ് ബയ്യേഴ്സിനെ മിസ്ലീഡ് ചെയ്യുകയാണ് ഇങ്ങനെ മിസ്ലീഡിങ് പരസ്യങ്ങൾ ചെയ്യുമ്പോൾ അത് എത്തിക്സിൽ ചേർന്ന കാര്യമല്ല അപ്പോൾ എന്താണ് അത് അഡ്വർടൈസിംഗ് എന്താ എത്തിക്കൽ വയലേഷൻ ചെയ്യാണ് നമ്മൾ നമ്മുടെ പറ്റിക്കുന്നു പറ്റിക്കുന്നിങ്ങനെ അവർ തെറ്റായ രീതിയിലുള്ള പടങ്ങൾ കാണിച്ച് ആൾക്കാരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അല്ലെങ്കിൽ മിസ് റെപ്രസെൻ്റ് ചെയ്ത് പറ്റിക്കുക ചെയ്യുക നെക്സ്റ്റ് പോയിന്റ് പറയാണ് കസ്റ്റമേഴ്സിൻ്റെ ഫോൾസ് ക്ലെയിംസ് പ്രൊവൈഡ് ചെയ്ത് കസ്റ്റമേഴ്സിനെ പറ്റിക്കും ലൈക്ക് ഓർഗാനിക് ആണ് നാച്ചുറൽ ആണെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കും എന്നിട്ട് ശരിക്കും ഓർഗാനിക് പ്രൊഡക്ട്സിനൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ് അപ്പോൾ അതേ കാശ് വച്ചിട്ട് അവരെന്ത് ചെയ്യും ഇങ്ങനത്തെ സബ്സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സും വിൽക്കും അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ കൺസ്യ കസ്റ്റമേഴ്സിനെ പറ്റിക്കാണ് അവരത് ഉപയോഗിക്കൊഡക്റ്റ്സ് ഉപയോഗിക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും പക്ഷെ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയില്ല അപ്പം അങ്ങനെയുള്ള എത്തി എന്താണ് എത്തിക്കൽ വയലേഷനാണ് ഫോൾസ് ക്ലെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് പോയിന്റ് പറയണത് ഈ ഇൻഡീസൺ ഇമേജസും അല്ലെങ്കിൽ അൺ ലാംഗ്വേജസും വേർഡ്സും ക്യാപ്ഷൻസും ഒക്കെ ഉപയോഗിച്ച് അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അത് വളരെയധികം കുറേ എത്തിക്കൽ ഇഷ്യൂസ് കൊണ്ടുപോ കൊണ്ടുവരാറുണ്ട് എന്തിനുവേണ്ടിയാണ് അവർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുക കാരണം ഇങ്ങനെയുള്ള ഇമേജസ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ അറ്റൻഷൻ പീപ്പിൾ പെട്ടെന്ന് തന്നെ അത് ശ്രദ്ധിക്കും അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് ഒരിക്കലും മറക്കില്ല കസ്റ്റമേഴ്സ് എപ്പോഴും ആ ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ ഓർത്തിരിക്കും അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് അവർ ഇറക്കുക പക്ഷെ അത് വളരെയധികം എത്തിക്കൽ വയലേഷൻ ാണ് ഓക്കെ ആണ് നെക്സ്റ്റ് ആഡ്സ് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന ആഡ്സ് ആണ് ലൈക്ക് നമുക്കത് ആവശ്യം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എന്നാൽ പോലും നമ്മളുള്ളിൽ അത് ഉപയോഗിക്കണം എന്നൊരു മനസ്സ് നമുക്ക് വരും ലൈക്ക് നമുക്കത് അൺവാണ്ടഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നമുക്കത് മേടിക്കണമെന്ന് തോന്നും അങ്ങനെയുള്ള പരസ്യങ്ങളുണ്ട് അത് ചിലപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഡ്യുവൽ മീനിങ് അല്ലെങ്കിൽ ഹിഡൻ മീനിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിനിമ തന്നെ ചിലപ്പോൾ അറിയും സിനിമയിൽ ഇത് കാണിക്കും സ്മോക്കിംഗ് അല്ലെങ്കിൽ സിഗരറ്റ്സ് ഉപയോഗിക്കുന്ന ഇഞ്ചോറീസ് ആണ് ഇത് കാണിക്കും പക്ഷേ അതേസമയം തന്നെ അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് അവിടെ ആ ഒരു സംഭവം ഉപയോഗിക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാണുമ്പോൾ ഒന്നും ആ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും നമുക്ക് ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ സൊസൈറ്റി ഒരു വിലയൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ക്യാരക്ടറെ പോലെ ആവാൻ പറ്റുള്ളൂ നമ്മൾ അത് ഉപയോഗിക്കും അങ്ങനെയുള്ള ഒരു ഇൻഡയറക്ട് മെസ്സേജസ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പരസ്യങ്ങൾ ഉണ്ടാവും അതെന്താണ് എത്തിക്കൽ വയലേഷനാണ് ചെയ്യുന്നത് കാരണം നമുക്ക് യൂസ് ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് അൺവാണ്ടർ പ്രൊഡക്റ്റ്സ് നമ്മളെ കൊണ്ട് മേടിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് ഈ നെക്സ്റ്റ് എത്തിക്കൽ ആണ് ചില പ്രൊഡക്ട്സ് ലോ പെർമിറ്റ് ചെയ്യാത്തത് നമ്മുടെ രാജ്യത്ത് പക്ഷേ അങ്ങനെ പ്രൊഡക്റ്റ്സിന് എന്ത് ചെയ്യണം നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ സിഗ്രറ്റ്സ് ആൽക്കഹോൾ അതൊന്നും നമ്മുടെ കൺട്രിയിൽ പെർമിറ്റ് ചെയ്തിട്ടില്ല പക്ഷേ അവർക്ക് എന്തെയും അഡ്വെർടൈസ്മെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ചെയ്യും അവർ ഇൻഡയറക്ട് രീതിയിലേക്കും ആൾക്കാരെ റിമൈൻഡ് ചെയ്യുക ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ട് ഇത് ഉപേക്കർ എന്ന് പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് രീതിയിലേക്ക് അവർ അവരുടെ പ്രൊഡക്റ്റിനെ കാണിക്കുക അപ്പം അങ്ങനെയുള്ള അതും എന്താണ് എത്തിയിട്ടുള്ള വേഴ്സ് തന്നെ കാരണം ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എന്നിട്ട് അതിൻ്റെ എന്താണ് അഡ്വർടൈസ്മെന്റ്സ് കാണിക്കുകയാണ് ഈ നെക്സ്റ്റാണ് അഡ്വർടൈസിങ് ക്ലട്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ പറ്റും ലാർജ് വോളിയം ഓഫ് അഡ്വർടൈസ്മെന്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു സാധാരണക്കാരും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പബ്ലിക് പ്ലേസ് എല്ലായിടത്തും പരസ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഹൈവേ പോയാലും ബസ് സ്റ്റേഷനിൽ പോയാലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കയറിയാലും റെയിൽവേയിൽ പോയാലും എയർപോർട്ട്സ് ഹോസ്പിറ്റൽ എല്ലായിടത്തും എന്താണ് ഫിൽ വിത്ത് സൈൻ ബോർഡ്സ് അതുപോലെ തന്നെ വാൾ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആഡ്മെറ്റീരിയൽസ് ആയിട്ട് ഫില്ല്യർക്ക് അയക്കും അതും ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആണ് അഡ്വർട്ടൈസിന് കുറയും ലോട്ട് ഓഫ് മണി ആവശ്യമാണ് അപ്പോൾ കമ്പനീസ് എവിടെ നിന്ന് റിക്കവർ ചെയ്യും ഈ കസ്റ്റമേഴ്സ് നിന്ന് റിക്കവർ ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അവർക്ക് എന്തുകൂടി കൂട്ടുന്ന ആ ഒരു പ്രൈസിൽ ആ ഒരു അഡ്വർടൈസിൻ്റെ എക്സ്പെൻസ് കൂടി നമ്മൾ പേ ചെയ്യേണ്ട വരാണ് അപ്പോൾ അങ്ങനെയുള്ള കമ്പനിയുടെ പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ചെയ്യുന്ന പരസ്യങ്ങൾ പോലും നമ്മൾക്ക് അതെ കസ്റ്റമേഴ്സ് അത് ബോൺ ചെയ്യേണ്ടിവരാണ് അപ്പോൾ അതും എത്തിക്കലായിട്ടുള്ള എത്തിക്കൽ വയലേഷൻ തന്നെയാണ് നെക്സ്റ്റ് ആണ് കൺസ്യൂമർ കംപ്ലൈൻറ് കൗൺസിൽ അല്ലെങ്കിൽ സി 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 ഫസ്റ്റ് പോയിന്റ് ആണ് സി 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 ആസ് എ മോണിറ്ററിങ് ഏജൻസി വിത്ത് എക്സാം ഇൻ ദ അഡ്വർടൈസ്മെന്റ് ഇൻ ദ കൺട്രി നമ്മുടെ രാജ്യത്തെ എല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് സി 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 എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് പോയിന്റ് ആണ് സി 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 അല്ലെങ്കിൽ കൺസ്യൂമർ കംപ്ലയിൻറ്റ് കൗൺസിൽ ഗീവ് റെക്കമെൻഡേഷൻ ടു അഡ്വർടൈസസ് ടു മോഡിഫൈ ആൻഡ് ക്യാൻസൽ ദ അഡ്വർടൈസ്മെന്റ് ഇൻ കേസ് ഓഫ് എനി വയലേഷൻ ഓഫ് ദ ലോ ഓർ എസ് സി ഐ കോഡ് ഓഫ് അഡ്വർടൈസ് അഡ്വർടൈസിങ് അപ്പം എന്താണ് അവർ അതുപോലെ തന്നെ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റിൽ എന്തെങ്കിലും വയലേഷൻസ് നടത്തിക്കഴിഞ്ഞാൽ ആ അഡ്വർടൈസ്മെന്റ് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ പറയാനുള്ള റൈറ്റ് ആർക്കുണ്ട് നമ്മുടെ കൺസ്യൂമർ കംപ്ലയിന്റ് കൗൺസിലിൻ്റെ മൂന്നാമത്തെയാണ് ദ കൺസ്യൂമർ കംപ്ലയിൻറ്റ് കൗൺസിൽ റിസീവ് കംപ്ലയിന്റ്സ് ഫ്രം ദ കൺസ്യൂമേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക് എഗൻസ്റ്റ് ദ ആഡ് വിച്ച് ആർ കൺസിഡ് ഫോൾസ് മിസ്ലീഡിങ് ഇൻഡീസെൻ്റ് ഓർ ഇല്ലീഗൽ അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് എന്തിട്ടാണ് കൺസ്യൂമേഴ്സിൻ്റെയും ജനറൽ പബ്ലിക്കിൻ്റെയും കംപ്ലയിൻസ് കിട്ടാറുണ്ട് ഇപ്പോൾ ചില പരസ്യങ്ങൾ ഇല്ലീഗലാണെന്നോ ഇൻഡീസൻ്റ് ആണെന്നോ ഫോൾസ് ആണെന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ വേണ്ടിയുള്ള കംപ്ലയിൻസ് കിട്ടും അതിനെതിരെ ആക്ഷൻ എടുക്കുന്നതായിരിക്കും അർത്ഥ്

ലാസ്റ്റ് ഒന്നാണ് ഇതേക്കാണ്ട് എൻക്വയറീസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബേസ്ഡ് ഓൺ ദ കംപ്ലൈൻസ് റിസീഡ് ആൻഡ് അഡിക്കേറ്റ് മെഷേഴ്സ് ഫോർ ദ സെറ്റിൽമെന്റ് ഓഫ് കംപ്ലൈൻസ് അപ്പോൾ ഇവർ എന്തെങ്കിലും എൻക്വയസ് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തും കാരണം ഇങ്ങനത്തെ കംപ്ലയിൻസ് ജനവിനെ നോക്കാൻ വേണ്ടി എന്നിട്ട് ജനുവൻ തോന്നി കഴിഞ്ഞാൽ അവരെന്തേയും അതിന് വേണ്ടിയുള്ള സ്റ്റെപ്സ് എടുത്ത് മെഷേഴ്സ് എടുത്ത് ആ കംപ്ലൈൻസ് എല്ലാം സെറ്റിൽ ആകുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ കൺസ്യൂമർ കംപ്ലയിൻറ്റ് കൗൺസിലായിട്ട് പറയാനുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് എക്കണോമിക് ആസ്പെക്ട്സ് ഓഫ് അഡ്വർടൈസിംഗ് മെയിൻ ആയിട്ട് ലെവൻ പോയിന്റ്സ് ഉള്ളത് എഫക്ട് ഓൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എഫക്റ്റ് ഓൺ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എഫക്ട് ഓൺ പ്രൈസ് എഫക്ട് ഓൺ ഡിമാൻഡ് എഫക്ട് ഓൺ കോമ്പറ്റീഷൻ നെക്സ്റ്റ് എഫക്ട് ഓൺ കൺസ്യൂമർ ചോയ്സ് ദെൻ ബിസിനസ് സൈക്കിൾ നാഷണൽ ഇൻകം യൂട്ടിലിറ്റി എംപ്ലോയ്മെന്റ് പ്രൊഡക്റ്റ് ക്വാളിറ്റി അപ്പോൾ ഇങ്ങനെ ഓരോ ഓരോ മേഖലയിലും അഡ്വെർടൈസ്മെൻ്റിൻ്റെ ആസ്പെക്ട്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ആണ് എഫക്റ്റ് ഓൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഡ്വർടൈസിങ് ചെയ്ത് ഡിമാൻഡും മാർക്കറ്റ് സെറ്റ് എക്സ്പാൻഡും ആവുമ്പോൾ മാസ് പ്രൊഡക്ഷൻ സംഭവിക്കും മാസ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് നിറയെ പ്രൊഡക്ഷൻ കിട്ടുകയും അപ്പോൾ നമുക്ക് ഫിക്സഡ് എക്സ്പെൻസ് ഒക്കെ വളരെ അധികം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും നമുക്ക് ഗുഡ് ക്വാളിറ്റി റോ മെറ്റീരിയൽസ് ലോവർ പ്രൈസിൽ കിട്ടുകയും ബെറ്റർ ടെക്നോളജി യൂസ് ചെയ്യാനൊക്കെ സാധിക്കും ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ പെർ യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ എൻഡെയർ തന്നെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നെക്സ്റ്റാണ് എഫക്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് അഡ്വർടൈസിംഗ് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ സെല്ലിങ് വേണ്ട നമുക്ക് ഓരോരുത്തരെ ചെന്ന് കാണേണ്ട ആവശ്യമില്ല കാരണം ബൈയേഴ്സ് അവർ ആ പ്രോഡക്റ്റിനെ പറ്റി അവെയർ ആയിരിക്കും അവർക്ക് ഡീറ്റെയിൽ നോളജ് ഉണ്ടാവും അപ്പോൾ അവരെന്ത് ചെയ്യും അവർക്ക് വേണമെങ്കിൽ അവർ ഒന്ന് നമ്മുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് മേടിച്ചുകൊണ്ട് പോകുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പേഴ്സണൽ സെല് എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റാണ് പെർ യൂണിറ്റിൻ്റെ കുറിയുക അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് തന്നെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് പോയിന്റ് ആണ് എഫക്റ്റ് ഓൺ പ്രൈസ് ഈ അഡ്വർടൈസിങ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാർ എപ്പോഴും പറയാറുള്ളത് അഡ്വർടൈസിങ് വരി പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറും ടെലിവിഷനും മൊബൈൽ ഫോൺസിനൊക്കെ വളരെയധികം എയർ കണ്ടീഷനൊക്കെ വളരെയധികം ക്യാഷ് കൂടുതലായിരുന്നു പക്ഷേ എന്നാൽ അഡ്വെർടൈസിങ് ചെയ്ത് ആ എല്ലാ ഇപ്പോൾ ഈ പറയുന്ന കമ്പ്യൂട്ടറിൻ്റെ ടെലിവിഷനൊക്കെ വില കുറഞ്ഞേക്കാണ് അപ്പോൾ അങ്ങനെയാണ് അവർ എഫക്റ്റ് ഓൺ പ്രൈസിലൂടെ പ്രൈസ് കുറയും എന്ന് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റാണ് എഫക്റ്റ് ഓൺ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ പ്രൊഡക്റ്റിൻ്റെ കേസാണെങ്കിൽ അവരെന്ത അഡ്വർടൈസിങ് വരി പ്രൈമറി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഓഡിയൻസിലേക്ക് ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് മറ്റേ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് ഒരു പ്രൈമറി ആയിട്ടുള്ള ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സിനും ഈ ഒരു അഡ്വർടൈസിംഗ് വരി അവരെന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ലൈക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അതിനനുസരിച്ചുള്ള അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് അവർ അവരെന്ത് സെയിൽസ് ഇൻക്രീസ് ചെയ്യും അപ്പോൾ എഫക്റ്റ് ഓൺ ഡിമാൻഡ് പറയുമ്പോൾ പുതിയ പ്രൊഡക്ട്സിനും അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സിനും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അഡ്വർടൈസിംഗിന് സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് പോയിന്റ് ആണ് എഫക്റ്റ് ഓൺ കോമ്പറ്റീഷൻ അപ്പോൾ അഡ്വർടൈസിങ് പല പല ഡിഫറൻറ്റ് ബ്രാൻഡ്സ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് കമ്പനിയാണോ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് റീസണബിൾ പ്രൈസിൽ കൊടുക്കുന്നത് അങ്ങനെയുള്ള കമ്പനീസിനായിരിക്കും എന്ത് ചെയ്യുക കൂടുതൽ അഡ്വാൻറ്റേജ് കോമ്പറ്റീഷൻ കിട്ടുക അതേപോലെ തന്നെ നമുക്ക് ഈ അഡ്വ ഈ അഡ്വെർടൈസ്മെന്റിലൂടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഗുഡ് ക്വാളിറ്റീസും അതിൻ്റെ പ്രൈസും സെയിൽ പ്രൊമോഷൻ സ്കീം എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റ് പോയിന്റ് ആണ് എഫക്ട് ഓൺ കൺസ്യൂമർ ചോയ്സ് അഡ്വർടൈസിങ്ങിലൂടെ കൺസ്യൂമേഴ്സിന് കുറേ ടൈപ്പ് ഓഫ് ബ്രാൻഡ്സും പ്രൊഡക്ട്സും നമ്മുടെ മാർക്കറ്റിൽ എന്തൊക്കെ അവൈലബിൾ ആണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും പ്രൈസും പ്ലേസ് അവൈലബിലിറ്റി എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കൺസ്യൂമേഴ്സിന് നല്ല രീതിയിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി അർത്ഥം പറ്റും എന്നിട്ട് ഏത് വേണം പർ ഏത് പർച്ചേസ് ചെയ്യേണ്ട ഒരു ചോയ്സ് എടുക്കാനുള്ള റൈറ്റ് കൺസ്യൂമേഴ്സിന് ഉണ്ടാവും അപ്പോൾ അഡ്വർടൈസിംഗ് ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ എല്ലാ ബ്രാൻഡ്സും ഒറ്റ കാര്യങ്ങളും അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം ലിമിറ്റഡ് ചോയ്സ് ചോയ്സാവുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ൂ പക്ഷേ അഡ്വർടൈസിങ് വഴി നമുക്ക് അറിയാൻ സാധിക്കുകയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് ആണ് എഫക്ട് ഓൺ ബിസിനസ് സൈക്കിൾ ബിസിനസ് സൈക്കിൾ നമുക്ക് ഒരു പ്രൊഡക്റ്റിന് ബിസിനസ് സൈക്കിൾ ഉണ്ട് ലൈക്ക് അതിന് നല്ലൊരു നല്ല രീതിയിൽ പ്രൊഡക്ഷൻ പോകുന്ന അല്ലെങ്കിൽ സെയിൽ പോകുന്ന ഒരു ടൈമുണ്ട് പിന്നീട് അതിന് ഡിമാൻഡ് കുറയും പിന്നീട് തീരെ ഡിമാൻഡ് പോകുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ഈ അഡ്വർടൈസ്മെന്റ് വഴി നമുക്ക് ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഒട്ടും ഡിമാൻഡുള്ള സമയമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ ഡിമാൻഡ് ഒന്നുകൂടി റേസ് ചെയ്യാം അതേപോലെ നല്ല ഡിമാൻഡുള്ള സമയമാണെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കുറച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്യണം കുറച്ച് സെയിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ സെയിൽ വിട്ടുകൊണ്ടിരിക്കാം അങ്ങനെ നമുക്കിത് ബാലൻസ് ചെയ്ത് നമുക്ക് ആ ഒരു എന്താ ഒട്ടും ഡിമാൻഡ് പോകുന്ന ടൈമിലേക്ക് എത്തിക്കാണ്ട് പ്രൊഡക്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് പോയിന്റ് ആണ് എഫക്റ്റ് ഓൺ നാഷണൽ ഇൻകം അഡ്വർട്ടൈസിംഗ് വരി ഡിമാൻഡ് കൂടാണെങ്കിൽ ആയിട്ട് എന്ത് കൂടും പ്രൊഡക്റ്റിവിറ്റി കൂടും അതേപോലെ തന്നെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടും ഇങ്ങനെ നിറയെ പ്രൊഡക്ഷൻ ആകുമ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ എക്സ്പോർട്ടും കൂടും ഇതെല്ലാം കൂടി കൂടുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് കൂടും നമ്മുടെ നാഷണൽ ഇൻകം കൂടി അവിടെ ഇൻക്രീസ് ചെയ്യണം അങ്ങനെ നമുക്ക് ഈ അഡ്വർടൈസിംഗ് വരി നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് ആണ് എഫക്റ്റ് ഓൺ യൂട്ടിലിറ്റി അഡ്വർടൈസിങ് മെയിൻ ആയിട്ട് മൂന്ന് യൂട്ടിലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ടൈം പ്ലേസ് ആൻഡ് പെർസെപ്ഷൻ യൂട്ടിലിറ്റി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രൊഡക്റ്റ്സിന് എന്താണ് ചില ഒരു സീസണൽ പീരീഡ് ഉണ്ട് അപ്പോൾ ഓഫ് സീസണിലും ഡിമാൻഡ് കൊണ്ടുവരാൻ വേണ്ടി അഡ്വർടൈസിങ്ങിന് സാധിക്കുന്നു നെക്സ്റ്റ് ആണ് പ്ലേസ് യുഡിലിറ്റി ചില മാർക്കറ്റിൽ മാർക്കറ്റ് ഏരിയാസിൽ അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതുവരെ വിറ്റിട്ടുണ്ടാവില്ല അവിടേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മുടെ അഡ്വർട്ടൈസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റാണ് പെർസെപ്ഷൻ യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരു പോസിറ്റീവ് ഇമേജ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇതാണ് മൂന്ന് ടൈപ്പ് ഓഫ് യൂട്ടിലിറ്റീസ് നമ്മൾ അഡ്വർടൈസിങ് ക്രിയേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് പോയിന്റ് ആണ് എഫക്റ്റ് ഓൺ എംപ്ലോയ്മെൻറ്റ് എന്താണ് അഡ്വർടൈസിങ് ഡയറക്റ്റായിട്ടും ഇൻഡയറായിട്ടും നിറയെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ രാജ്യത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് ആണ് എഫക്റ്റ് ഓൺ പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്നത് അപ്പോൾ അഡ്വർടൈസിങ് വരി നിറേ കമ്പനീസ് ഒന്നിച്ച് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ സക്സീഡ് ചെയ്യണമെങ്കിൽ ആ ബാക്കിയുള്ള എല്ലാ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും എന്തിലും പ്രത്യേകം നമ്മുടെ പ്രൊഡക്റ്റിന് വേണം അപ്പോൾ അതിന് എന്ത് വേണം നമുക്കൊരു ലോങ് ടേം സക്സസ് ബിസിനസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം അത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ നമ്മുടെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു അഡ്വർടൈസ്മെൻ്റ് കോമ്പറ്റിഷൻ കാരണം എന്ന് സംഭവിക്കുന്നു നമ്മുടെ പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിലോ മാർക്കറ്റിൽ അവൈലബിൾ ആ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയും കൂടി ഇൻക്രീസ് ചെയ്യണം അപ്പോൾ ഓരോ ടൈമിലും ഓരോ കമ്പനിയും അവരുടെ പ്രൊഡക്റ്റ്സ് കൂടുതൽ കൂടുതൽ നല്ലതാക്കാൻ നോക്കുകയുള്ളൂ അപ്പോൾ അത് കൺസ്യൂമേഴ്സിനും ഗുണമാണ് നമുക്കും ക്വാളിറ്റി ഫുഡ്സ് കിട്ടുന്നതായിരിക്കും നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് അഡ്വർട്ടൈസിംഗ് ഏജൻസീസ് മെയിനായിട്ട് അഞ്ച് ടൈപ്പ്സ് ഉള്ളത് ഒന്നാമത്തെ ഫുൾ സർവീസ് ഏജൻസി രണ്ടാമത്തെ ഇൻട്രാക്റ്റീവ് ഏജൻസി മൂന്നാമത്തെ ക്രിയേറ്റീവ് ഏജൻസി നാലാമത്തെ മീഡിയ ബൈയിംഗ് ഏജൻസി ലാസ്റ്റ് വൺ ആണ് ഇൻ ഹൗസ് ഏജൻസി സോ ഫസ്റ്റ് വൺ ആണ് ഫുൾ സർവീസ് ഏജൻസി ഓ ഈ ഫുൾ സർവീസ് ഏജൻസി എന്നതൊരു ബിഗ് ആഡ് ഏജൻസിയാണ് നമ്മുടെ അഡ്വർടൈസ്മെൻ്റി ആയിട്ട് എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യും വൃത്തിക്ക് തന്നെ അവർ അഡ്വർടൈസ്മെൻ്റ് എല്ലാ സ്റ്റേജസും ഒറ്റയ്ക്കായിട്ട് മാനേജ് ചെയ്യുക അതുപോലെ തന്നെ അവരെന്തെയ്യും അവർ ഈ അഡ്വർടൈസ്മെൻറ്റ് ഓരോ സ്റ്റേജിനെ ഓരോ സെക്ഷൻ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ ഓരോ എക്സ്പേർട്സിനെ നിയമിക്കും ആണ് ഇൻട്രാക്റ്റീവ് ഏജൻസി ഇൻട്രാക്റ്റീവ് ഏജൻസി വെച്ച് കഴിഞ്ഞാൽ ഒരു മോഡേൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ ഇവിടെ ആഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റും സോഷ്യൽ മീഡിയ വഴിയേക്ക് ഒരു അഡ്വർടൈസ്മെൻ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നിട്ട് ടാർഗറ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു അപ്പോൾ വളരെ ഇൻട്രാക്റ്റീവ് ഇന്നോവേറ്റീവ് ആഡ്സ് ആയിരിക്കും ഇവരുടേത് ഇനി തേർഡാണ് ക്രിയേറ്റീവ് ഏജൻസി ക്രിയേറ്റീവ് ഏജൻസിയച്ച അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ക്രിയേറ്റീവ് ഇനോവേറ്റീവ് ആയിട്ടുള്ള ആഡ്സ് ആയിരിക്കും വളരെ സ്മോൾ ആയിട്ടുള്ള ആഡ് ഏജൻസിയാണ് ക്രിയേറ്റീവ് ആഡ് ഏജൻസി അപ്പോൾ ഇവർ പ്രത്യേകിച്ചും ഹൈ ആൻഡ് ക്രിയേറ്റീവ് ആയിരിക്കും അവരുടെ ആഡ് മേക്കിംഗ് എന്നത് നെക്സ്റ്റാണ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി സ്പെഷ്യലൈസ് ഏജൻസി വെച്ച് കഴിഞ്ഞാൽ ഇവർ അവരുടെ ആഡ് സർവീസ് കൊടുക്കുന്നത് സർട്ടൺ ഇൻഡസ്ട്രിക്ക് മാത്രമേ ലൈക്ക് റിയൽ എസ്റ്റിലേക്കോ ഫിനാൻഷ്യൽ സർവീസിലേക്കോ മെഡിക്കലോ എഡ്യൂക്കേഷൻ ഫീൽഡ് അങ്ങനെ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് മാത്രമേ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ഈ സ്പെഷ്യലൈസ് ഏജൻസി എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുകയുള്ളൂ ഈ നെക്സ്റ്റ് ആണ് മീഡിയ ബയിങ് ഏജൻസി മീഡിയ ബൈയിങ് ഏജൻസി വെച്ച് കഴിഞ്ഞാൽ ഇവർ ആഡ് ചെയ്യുന്നില്ല പക്ഷേ ആഡ് പബ്ലിഷ് ചെയ്യാനുള്ള സ്പേസ് ആണ് ബൈ ചെയ്യുന്നത് എന്നിട്ട് അഡ്വർടൈസേഴ്സിന് ഇത് സെല്ല് ചെയ്യുന്നു ലൈക്ക് ഒരു ചാനലിലെ സ്പേസോ റേഡിയോ സ്റ്റേഷനിലെ സ്പേസൊക്കെ അവർ സെല്ല് ചെയ്ത് കൊടുക്കും അതാണ് മീഡിയ ബൈയിങ് ഏജൻസി എന്നത് അടുത്ത ഇൻ ഹൗസ് ഏജൻസി ഇൻ ഹൗസ് ഏജൻസി വെച്ച് കഴിഞ്ഞാൽ ബിഗ് ഓർഗനൈസേഷനും അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ആഡ് ഏജൻസി ഉണ്ടാവും അവരുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്റ്റ് മാത്രം വിൽക്കാൻ വേണ്ടിയുള്ള അഡ്വർടൈസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഏജൻസിയാണ് ഇൻ ഹൗസ് ഏജൻസി എന്നത് അതിൻ്റെ ഫുൾ സർവീസും ആ ഒരു ഓർഗനൈസേഷൻ മാത്രമായിരിക്കും പ്രൊവൈഡ് ചെയ്യുക ഇതാണ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഏജൻസീസ് അഞ്ചനുണ്ട് ഒന്നാമത്തെ ഫുൾ സർവീസ് ഇൻട്രാക്റ്റീവ് ക്രിയേറ്റീവ് മീഡിയ ബൈ അല്ലാസ് വൺ ആണ് ഇൻ ഹൗസ് ഏജൻസീസ് സോ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി എന്നാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ വേൾഡിൽ നമുക്ക് ടി വി പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് മാത്രമേ കാണാൻ പറ്റും പറ്റുന്നുള്ളൂ അപ്പോൾ അതോടൊന്നെ ഒരു പുതിയ പ്രൊഫഷനാണ് രൂപം കൊണ്ടതാണ് അഡ്വർടൈസിംഗ് ഏജൻസി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അഡ്വർടൈസിങ് ഏജൻസി അല്ലെങ്കിൽ ആഡ് ഏജൻസി ഒരു സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് ഒരു അഡ്വെർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ അഡ്വർടൈസേഴ്സ് വരുമ്പോൾ അവർക്ക് അവരുടെ ഗുഡ്സ് സെല്ല് ചെയ്യാൻ പറ്റിയ രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു അഡ്വർടൈസ്മെൻറ്റ് വരി നമുക്ക് കൃത്യമായിട്ട് പ്രൊഡക്സിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ പ്രൊഡക്ട് നല്ല രീതിയിൽ മാർക്കറ്റബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കമ്മീഷനോ അല്ലെങ്കിൽ ഫീസോ അഡ്വർടൈസസ് പ്രൊവൈഡ് ചെയ്യും നെക്സ്റ്റാണിനി നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ആഡ് ഏജൻസി എന്തൊക്കെയാണ് ആഡ് ഏജൻസീസിലെ നീഡ് ഇമ്പോർട്ടൻസും ഫസ്റ്റ് പോയിൻ്റാണ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ബിഹാഫിൽ നിന്നിട്ട് എല്ലാ അഡ്വർടൈസിങ് ആക്ടിവിറ്റീസും ഇവർ തന്നെ പെർഫോം ചെയ്തോളും നമുക്ക് അഡ്വർട്ടൈസും പറ്റിയ ടെൻഷനും ഫീൽ ഉണ്ടാവശ്യമില്ല കാരണം എല്ലാം അവർ തന്നെ ചെയ്തോളും രണ്ടാമത്തെയാണ് അവർ കൃത്യമായിട്ട് നമ്മുടെ ആഡ് ഏജൻസി കൃത്യമായിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യുകയും അത് പ്ലാൻ ചെയ്യുകയും എവിടെ ഏത് സമയത്ത് അത് ഡെലിവർ ചെയ്യുമെന്നും അതെല്ലാം അവർ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളും അല്ലാണ്ട് ഒന്നും ക്ലയൻറ്റ് അറിയേണ്ട ആവശ്യമില്ല മൂന്നാമത്തെയാണ് അവർ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്ത് അത് അനാലിസിസ് ചെയ്തിട്ടായിരിക്കും ആഡ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയെ പറ്റിയും കസ്റ്റമേഴ്സിനുള്ള ആ റിയാക്ഷൻസ് പ്രൊഡക്റ്റിനെ പറ്റിയും കമ്പനി പറ്റിയുള്ള കസ്റ്റമേഴ്സ് റിയാക്ഷൻസ് ഒക്കെ റിസർച്ച് ചെയ്തിട്ടേക്ക് അവരെന്ത് ചെയ്യുക ആ ഒരു അഡ്വെർടൈസ്മെൻറ്റ് സെറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അഡ്വർടൈസ്മെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലയൻ്റിൻ്റെയും അതുപോലെ കസ്റ്റമേഴ്സിൻ്റെയും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും എന്നിട്ടായിരിക്കും ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻസ് എടുക്കുക ലൈക്ക് ആ ഒരു അഡ്വെർടൈസ്മെൻ്റ് ഫർദർ ആക്ഷൻസ് എടുക്കുക നെക്സ്റ്റാണ് അഡ്വർട്ടൈസിംഗ് ഏജൻസി എന്ന് പറയുമ്പോൾ അവർ കുറേ എക്സ്പേർട്ട് ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുവരും എക്സ്പോർട്ട് എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെയും കാരണം ഇങ്ങനെ ഓരോ അഡ്വർട്ടൈസിൻ കുറേ മേഖലകളുണ്ട് ലൈക്ക് ആർട്ടിസ്റ്റ് വേണം കോപ്പിറൈറ്റേഴ്സ് വേണം റിസർച്ചേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെ കുറേ ഏരിയസ് ഉണ്ട് അതെല്ലാം കവർ ചെയ്യാൻ പറ്റിയ പ്രൊഫഷണൽസ് ഒന്നിച്ചായിരിക്കും അവർ ഏജൻസി നടത്തുക നെക്സ്റ്റ് ആണ് ഇനി ഫംഗ്ഷൻസ് ഓഫ് ആഡ് ഏജൻസി കംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് അനാലിസിസ് നടത്തവർ അതുപോലെ അഡ്വർടൈസിങ് പ്ലാൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും പുതിയ പ്രൊമോഷൻ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യും പിന്നെ എന്താണ് ആഡ് ഒക്കെ ഡിസൈൻ ചെയ്യുകയും അതുപോലെ അഡ്വർടൈസിങ് പ്ലാനിങ് ക്യാമ്പയിൻസും പ്ലാനിങ് നടത്തും അത് കണ്ടക്ട് ചെയ്യുകയും അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്യും മീഡിയ പ്ലാൻ ഡെവലപ്പ് ചെയ്യും ഇംപ്ലിമെൻറ്റ് ചെയ്യും പിന്നെ നമ്മുടെ അഡ്വർടൈസ്മെന്റ് വേണ്ട സ്പേസ് ഒക്കെ ബുക്ക് ചെയ്ത് എല്ലാം ടൈം സെറ്റ് ചെയ്യും റിസർച്ച് നടത്തവർ അതേപോലെ ടാർഗറ്റ് ഓഡിയൻസ് നിന്ന് അവർ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും ഇതൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് ആഡ് ഏജൻസീസ് നമ്മൾ നോക്കാൻ പോകുന്ന സെലക്ഷൻ ഓഫ് ഏജൻസിയാണ് കേട്ടോ അപ്പോൾ ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ കോമ്പറ്റിൻ്റ് ആയിട്ടുള്ള ഏജൻസി സെലക്ട് ചെയ്യുക നമ്മുടെ നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ഒരു ഏജൻസി സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നല്ല എക്സ്പേർട്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു ഏജൻസി ടീമിനെ സെലക്ട് ചെയ്യണം മൂന്നാമത്തത് ഗുഡ് വില് നല്ല രീതിയിൽ നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് പരിചയമുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജൻസി സെലക്ട് ചെയ്യുക പിന്നെ അവരുടെ സർവീസ് നമ്മളെപ്പോഴും സ്മോൾ ഏജൻസി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സർവീസ് ഒന്ന് ലിമിറ്റഡ് ആയിരിക്കും പക്ഷേ ലാർജ് ഏജൻസി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വൈഡ് റേഞ്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും എപ്പോഴും നമ്മൾ സ്മോൾ ഏജൻസി ബന്ധപ്പെടാതിരിക്കാൻ ശ്രമിക്കുക നെക്സ്റ്റാണ് ഇനി ക്രിയേറ്റിവിറ്റി എന്നത് അഡ്വർട്ടൈസിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല മുന്നേ ക്രിയേറ്റിവിറ്റി എപ്പോഴും ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റൈൽ ക്ലാരിറ്റി ഇമ്പാക്റ്റ് ഒക്കെ ഉള്ള ആഡ് ആക്കാൾക്കാരെല്ലാം കൂടും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ക്രിയേറ്റീവ് ആഡ് ഉണ്ടാക്കാൻ പറ്റിയ ഏജൻസി സെലക്ട് ചെയ്യുക പിന്നെ ലൊക്കേഷൻ നമുക്ക് എപ്പോഴും ആഡ് ഏജൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റിയാൽ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് ലൊക്കേഷനുള്ളവരെ മീറ്റ് ചെയ്യണം അങ്ങനെ ഈസി റീച്ച് ആയിട്ടുള്ള ഓഫീസുള്ള ഏജൻസീസിന് വെച്ചാൽ മാത്രം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ വരുത്താൻ പറ്റുള്ളൂ പിന്നെ ബില്ലിങ് ആൻഡ് ഫീസ് വളരെ ഇമ്പോർട്ടൻസ് ആണ് ബില്ലിംഗ് ആൻഡ് ഫീസ് കാരണം എന്താണ് നമ്മുടെ ഫീസ് ചാർജ് ആണ് കൂടുതലാണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഫീസാണ് നമുക്ക് ഒരിക്കലും ആ ആഡ് ഏജൻസി സർവീസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരിക്കലും നമ്മൾ അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി